Hi my dear students, ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററിയിലെ 12-ാമത്തെ ചാപ്റ്റർ ആട്ടോ. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത 11 ചാപ്റ്റേഴ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഓരോ ചാപ്റ്റേഴ്സും ഞാൻ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തത് നിങ്ങൾക്ക് ചാനലിൽ കാണാൻ പറ്റും, സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു 12-ാമത്തെ ചാപ്റ്റർ മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വോയിസ് വിടുന്ന സമയത്ത് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ അണ്ടർലൈൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ആ പറയുന്ന പോയിൻറ്റുകൾ പെട്ടെന്നൊന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. കാരണം അത്രയും ചെറിയ പോയിൻറ്റ്സുകളായിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടും. കാരണം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനും നിങ്ങളെ ഈ വീഡിയോസൊക്കെ സഹായിക്കും. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. നല്ല മാർക്ക് വാങ്ങുക, നന്നായിട്ട് പഠിക്കുക, എന്തായാലും നിങ്ങൾക്കതിന് കഴിയും. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേര് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്നാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്ന്, ഗാന്ധിജി ജനിച്ച വർഷം നമുക്കറിയാം 1869 ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയി പഠന ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, ജോലിക്കൊക്കെ വേണ്ടി ദക്ഷിണാഫ്രിക്കയിൽ പോയി. അതിനുശേഷം ഗാന്ധിജി തിരിച്ചു വരുന്ന വർഷം നമ്മൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. 1915 ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത്. വരുന്ന സമയത്ത് ആ കോൺഗ്രസ് രണ്ടായിട്ട് ഇങ്ങനെ പിളർന്നു നിൽക്കുകയായിരുന്നു. അതിൽ തന്നെ മിതവാദികളും തീവ്രവാദികളും രണ്ട് വിഭാഗങ്ങളായിട്ടുണ്ടായിരുന്നു, മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്. അതിൽ തീവ്രവാദി വിഭാഗത്തിൻ്റെ ലീഡേഴ്സാണ് ലാൽ ബാൽ പാൽ, അത് ഓർമ്മിച്ച് വെക്കണം, ലാലാ ലജപത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഇതൊരു എക്സ്പാൻഷൻ ചോദിക്കും വരെ ലാൽ ബാൽ പാൽ. അതുപോലെ തന്നെ മിതവാദി ഗ്രൂപ്പിൻ്റെ ലീഡർ എന്ന് പറഞ്ഞാൽ അത് ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. അദ്ദേഹത്തെയാണ് ഗാന്ധിജി സ്വന്തം ഗുരുവായിട്ട് സ്വീകരിക്കുന്നത്. അതിനുശേഷം ഗാന്ധിജി പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വരാതെ ആദ്യത്തെ ഒരു വർഷം 1915 ഇന്ത്യയിലെത്തി. ഒരു 16 വരെ ഗാന്ധിജി ഇന്ത്യ മൊത്തം ഒന്ന് സന്ദർശിച്ചു, ഇന്ത്യയിലെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗാന്ധിജി ആദ്യമായിട്ടൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് 1916 ബനാറസ് ഹിന്ദു സർവകലാശാലയിലൂടെ ഒരു ഉദ്ഘാടന ചടങ്ങിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. 1916 അദ്ദേഹം സബർമതി നദിക്കരയിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമം, സബർമതി ആശ്രമം സ്ഥാപിച്ചു. സബർമതി അഹമ്മദാബാദിലാണ് കേട്ടോ സ്ഥാപിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഫസ്റ്റ് സമരം ചമ്പാരൻ സത്യാഗ്രഹമാണ്, അത് ബീഹാറിലാണ് കേട്ടോ. ചമ്പാരൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നീലം കർഷകരെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ സത്യാഗ്രഹമാണ്. രണ്ടാമത്തെ സത്യാഗ്രഹം അഹമ്മദാബാദ് സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം 1917 അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 1918 ഗാന്ധിജി രണ്ട് സത്യാഗ്രഹങ്ങൾ നടത്തുന്നുണ്ട്, അഹമ്മദാബാദ് ആൻഡ് കേഡ സത്യാഗ്രഹങ്ങൾ. അഹമ്മദാബാദ് തുണിമിൽ ഉടമകളെ സഹായിക്കുന്ന ഉടമകൾക്കെതിരെയുള്ള തൊഴിലാളികൾ തമ്മിൽ നടത്തിയ ആ സത്യാഗ്രഹം. അതുപോലെ തന്നെ കേഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് കർഷകരെ സഹായിക്കുന്ന സത്യാഗ്രഹം, ഇങ്ങനെ രണ്ട് സത്യാഗ്രഹങ്ങൾ കൂടി ഗാന്ധിജി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ വലിയ സത്യാഗ്രഹങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ഒന്ന് നിസ്സഹകരണം, നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. ആദ്യത്തെ വൻ സമരങ്ങൾ അതാണ് എസ് എ ആയിട്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതിന് മുമ്പ് റൗലത്ത് നിയമം 1919 ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് കൊണ്ടുവന്ന നിയമമാണത്. ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഏതൊരു ഇന്ത്യക്കാരനെയും എപ്പോൾ വേണമെങ്കിലും തടവിൽ വെക്കാം അല്ലെ അറസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന നിയമമാണത്. ഈ ഒരു നിയമത്തിനെതിരെ പ്രതിഷേധിച്ച രണ്ടാളുകളെ ബ്രിട്ടീഷുകാർ പിന്നീട് അറസ്റ്റ് ചെയ്യേണ്ടായി, ഡോക്ടർ സത്യപാൽ ആൻഡ് ഡോക്ടർ കിച്ചിലു എന്ന് പറയും. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിൽ 1919 ഏപ്രിൽ 13 ഒരു വലിയ ജനക്കൂട്ടം അമൃതസർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജാലിയൻവാലാബാഗ് എന്ന് പറഞ്ഞൊരു മൈതാനത്ത് ഒത്തുകൂടി. അവിടേക്ക് വന്ന ബ്രിട്ടീഷുകാരനായ പട്ടാള മേധാവി ജനറൽ ഡയർ തൻ്റെ സൈന്യവുമായി വന്നിട്ട് അവിടെയുള്ള ജനങ്ങളെ തോക്ക് കൊണ്ട് വെടിവെച്ച് കൊലപ്പെടുത്തി. 400-ലേറെ പേർ കൊല്ലപ്പെട്ട സംഭവമാണത്. ഇതറിയപ്പെടുന്നത് ജാലിയൻവാലാബാഗ് ദുരന്തം എന്നാണ്, എക്സാമിന് ചോദിക്കും. അപ്പോൾ ജാലിയൻവാലാബാഗ് ദുരന്തത്തിന് കാരണം റൗലത്ത് നിയമമാണ്. വർഷം 1919, അപ്പോൾ ജാലിയൻവാലാബാഗ് നടന്ന വർഷം 1919 അവിടെ ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിലാണ് അവിടുത്തെ ജനങ്ങളെ കൊല ചെയ്ത സംഭവമാണ് കേട്ടോ.
പിന്നെ നെക്സ്റ്റ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നത് 1920 ഖിലാഫത്ത് പ്രസ്ഥാനം മുസ്ലിങ്ങൾ നടത്തിയ ലോക മുസ്ലിങ്ങൾക്കിടയിലുണ്ടായ ഒരു സംഭവമാണ്. അതായത് തുർക്കിയിലെ ഖലീഫ എന്ന് പറഞ്ഞ സ്ഥാനം ബ്രിട്ടീഷുകാർ നിരോധിച്ചതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഈ ഒരു സംഭവം ലോകത്തുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു സംഭവത്തിന് നേതൃത്വം കൊടുത്തത് മൗലാന മുഹമ്മദ് അലി ആൻഡ് മൗലാന ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞ രണ്ടാളുകളാണ്. ഗാന്ധിജി ഈ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്തു. കാരണം ഗാന്ധിജി ആഗ്രഹിച്ചത് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, പഞ്ചാബിലെ പ്രശ്നം പരിഹരിക്കുക. പഞ്ചാബിലെ പ്രശ്നം പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ആ പ്രശ്നം പരിഹരിക്കുക. അടുത്തത് ഖിലാഫത്ത് പ്രശ്നം തീർക്കുക. മൂന്നാമത്തേത് സ്വരാജ് നേടുക. സ്വരാജ് നേടുക പറഞ്ഞാൽ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുക. ഈ 3 ലക്ഷ്യത്തോടു കൂടിയാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എസ് എഴുതുമ്പോൾ വേണമെങ്കിൽ എഴുതാം. ഇനി നിസ്സഹകരണം എന്താണെന്ന് ചോദിച്ചാൽ നോൺ കോപ്പറേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ബ്രിട്ടീഷുകാർക്കെതിരെ നിസ്സഹകരിക്കുക, അവർ കൊണ്ടുവന്ന ചില സംഭവങ്ങളെ എതിർക്കുക. എതിർത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അവരുടെ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോടതികൾ, നിയമനിർമ്മാണ സഭകളെല്ലാം ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചു. ഔദ്യോഗിക ചടങ്ങുകൾ ബഹിഷ്കരിച്ചു. അതുപോലെ വിദേശ വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിച്ചു. അവരുടെ ഉദ്യോഗങ്ങൾ, കീർത്തിമുദ്രകൾ, പദവികൾ, സ്ഥാനമാനങ്ങൾ, നികുതി, ഇതൊക്കെ ഇവർ ബോയ്ക്കോട്ട് ചെയ്തു, ബഹിഷ്കരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നിസ്സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാർ ബഹിഷ്കരിച്ച സംഭവങ്ങൾ. ഇനി എന്തൊക്കെയാണ് ഇന്ത്യക്കാർ തുടങ്ങിയത് എന്ന് നോക്കാം. അതായത് കൺസ്ട്രക്റ്റീവ് ക്രിയാത്മകമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വദേശി പ്രചരണം, അതായത് സ്വദേശി ഇന്ത്യയിലെ വസ്തുക്കൾ പ്രചരിപ്പിക്കുക. ഐത്തച്ചാടനം, ഐത്തത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ. ഹിന്ദു മുസ്ലിം ഐക്യം വളർത്തുക. മദ്യനിരോധനം വളർത്തുക. അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ ദേശസൽക്കരണം, ഇന്ത്യയിലെ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുക. ചർക്കയും ഖാദിയും പ്രചരിപ്പിക്കുക. അപ്പോൾ ആദ്യം പറഞ്ഞതൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ചെയ്ത പ്രവർത്തനങ്ങളാണ്. രണ്ടാമത് ചെയ്തത് ഇന്ത്യയിലെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നിസ്സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാര്യമായിട്ട് എഴുതേണ്ടത്. നോൺ കോപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു നോൺ കോപ്പറേഷനാണ്, നിസ്സഹകരണമാണ് ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ വലിയ സമരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എസ് എഴുതുമ്പോൾ നമ്മൾ എന്തായാലും അത് എഴുതണം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഒരു ഷോർട്ട് ആൻസറൊക്കെ ആയിട്ട് വരുന്ന ചോദ്യമാണ് ചൗരി ചൗരാ സംഭവം. ഈ സംഭവം നടന്നത് 1922. അതായത് ഒരു കർഷക റാലിക്ക് നേരെ പോലീസുകാർ വെടിവെച്ച സംഭവമാണ്. അപ്പോൾ ഇന്ത്യയിലെ കർഷകർ പ്രതിഷേധിച്ചിട്ട് പോലീസ് സ്റ്റേഷൻ തീ വയ്ക്കുകയും ആ ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറഞ്ഞ സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ തീ വെച്ച് നശിപ്പിച്ചു. അവിടെ 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവമാണ് ചൗരി ചൗര സംഭവം എന്നറിയപ്പെടുന്നത്. ഈ ഒരു സംഭവത്തോടു കൂടി ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഗാന്ധിജിക്ക് മനസ്സിലായി ജനങ്ങൾ അഹിംസയല്ല ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഗാന്ധിജി അത് നിർത്തിവെച്ചു. അപ്പോൾ ചൗരി ചൗര സംഭവം എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിസ്സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കത് എഴുതാം. ഗാന്ധിജി നിസ്സഹകരണം നിർത്തിവെച്ചു എന്നൊക്കെ എസ് എഴുതുമ്പോൾ എഴുതാം. പിന്നെ ഉപ്പ് സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ രണ്ടാമത്തെ വലിയ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ. അതായത് ഉപ്പ് സത്യാഗ്രഹം എന്നും നമ്മൾ പറയും, അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. 1923 ഒരു സംഭവം, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ബർദോളി സത്യാഗ്രഹം ആരംഭിച്ചു. ഒരു ഒൺവേഡൊക്കെ ആയിട്ട് ചോദിക്കും 1923. പിന്നെ 1929 ലാഹോർ കോൺഗ്രസ് എക്സാമിന് ചോദിക്കാറുണ്ട്, 3-4 മാർക്കിനൊക്കെ ചോദിക്കും. 1929 ലാഹോർ കോൺഗ്രസിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രസിഡൻറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പൂർണ്ണ സ്വരാജ് നേടുക എന്നുള്ളത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ 1930 ജനുവരി 26 ഇന്ത്യ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. പിന്നെ സിവിൽ നിയമലംഘനം നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഈ സിവിൽ നിയമലംഘനമാണ് ഉപ്പു സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ രണ്ടാമത്തെ വലിയ സമരമാണ് സിവിൽ നിയമലംഘനം, അല്ലെങ്കിൽ ദണ്ഡിയാത്ര, ഉപ്പു സത്യാഗ്രഹം എന്നൊക്കെ പറയും. അപ്പോൾ എസ് എഴുതുമ്പോൾ അതും നമ്മൾ എഴുതണം കേട്ടോ. അപ്പോൾ ദണ്ഡിയാത്ര അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹം എന്താണെന്ന് പറയാം. ഇത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ രണ്ടാമത്തെ വലിയ സമരമാണെന്ന് എഴുതണം. അതുപോലെ തന്നെ ആരംഭിച്ചത് 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ 78 അനുയായികളും ഗാന്ധിജിയും കൂടി നടത്തിയ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഇത് പുറപ്പെട്ടത്. 24 ദിവസം കാൽനടയാത്ര നടത്തിയതിന് ശേഷം ഗുജറാത്തിലെ ദണ്ഡി എന്ന് പറഞ്ഞ കടപ്പുറത്ത് 1930 ഏപ്രിൽ 6 എത്തി ഗാന്ധിജിയും അനുയായികളും ഉപ്പ് വാറ്റിയെടുത്ത സംഭവമാണ് കേട്ടോ ദണ്ഡിയാത്ര എന്നൊക്കെ അറിയപ്പെടുന്നത്.
പിന്നെ 1931 മാർച്ചിൽ ഗാന്ധി ഇർവിൻ, അന്നത്തെ വൈസ്രോയിയായ ഗാന്ധി ഇർവിൻ എന്ന് പറഞ്ഞ അവർ തമ്മിലൊരു ചർച്ച നടത്തുകയും നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയും ചെയ്തു. പിന്നെ അടുത്തതായിട്ട് വട്ടമേശ സമ്മേളനങ്ങൾ എക്സാമിന് ചോദിക്കുന്നതാണ്, ഒന്നാം വട്ടമേശ സമ്മേളനം. അതുപോലെ തന്നെ ഈ ദണ്ഡിയാത്രയുടെ മൂന്ന് കാരണങ്ങൾ ശ്രദ്ധേയമാണെന്ന് പറയുന്നുണ്ട്. അതായത് ഒന്നാമത് ഗാന്ധിജി ആദ്യമായിട്ട് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയൊരു സംഭവമാണ്. രണ്ടാമത്തെ സ്ത്രീകൾ വലിയ തോതിൽ പങ്കെടുത്ത ഒരു ദേശീയ സമരമാണ്. ഉദാഹരണം കമലാദേവി, ചതോപാധ്യ അതുപോലെയുള്ള സരോജിനി നായിഡുവൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മൂന്നാമത് ബ്രിട്ടീഷ് രാജ് എന്നൊന്നും നിലനിൽക്കില്ല എന്ന സത്യം ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് എഴുതാം. അടുത്തത് വട്ടമേശ സമ്മേളനം, റൗണ്ട് ടേബിൾ കോൺഫറൻസ് മൂന്നെണ്ണുണ്ട്. ഒന്നാമത്തേത് 1930 നടന്നത്, ലണ്ടനിൽ വെച്ചിട്ടാണ്. അതിൽ കോൺഗ്രസ്സോ ഗാന്ധിജിയൊന്നും പങ്കെടുത്തിട്ടില്ല. രണ്ടാമത്തെ സമ്മേളനം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. അതിന് കാരണം ഗാന്ധിയും ഇർവിനും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. അതറിയപ്പെടുന്ന ഡൽഹി കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു ഫലമായിട്ട് 1931 ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. മൂന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് 1932. ഈ മൂന്ന് സമ്മേളനങ്ങളും ലണ്ടനിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിക്കണമെന്നൊന്നുമില്ല, അത്രയൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. 1940 പാകിസ്ഥാൻ ഡിമാൻഡ് വരുന്നത്, ലാഹോർ മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ വെച്ച് പാകിസ്ഥാൻ ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് ലാഹോർ സമ്മേളനം, പാകിസ്ഥാൻ ഡിമാൻഡ്. അതുപോലെ ക്രിപ്സ് മിഷൻ 1942 സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇന്ത്യയിലേക്ക് വരികയാണ് വരുന്നത്. ഈ ഒരു സ്വാതന്ത്ര്യ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കോൺഗ്രസ്സുമായി ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷേ ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിക്കുന്നത് പിൻ തീയതി വെച്ച ചെക്ക് എന്നാണ്, അതായത് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാര്യമായിട്ട് അവിടെ ക്വസ്റ്റ്യൻ വരൂല, ഇതേ വരുള്ളൂ ഏത് സംഭവത്തെയാണ് ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ചതെന്നാണ്. അപ്പോൾ സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ ക്രിപ്സ് മിഷൻ എന്ന ദൗത്യത്തെയാണ് അങ്ങനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. പിന്നെ ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് അത് ഗാന്ധിജി നടത്തിയ മൂന്നാമത്തെ വലിയ സമരം കേട്ടോ. എസ് എ ആയിട്ട് ചോദിക്കും. ഒന്ന് ഞാൻ പറഞ്ഞു നിസ്സഹകരണ പ്രസ്ഥാനം, രണ്ടാമത്തെ ഉപ്പ് സത്യാഗ്രഹം, മൂന്നാമത്തെയാണ് ക്വിറ്റ് ഇന്ത്യ. അപ്പോൾ ക്വിറ്റ് ഇന്ത്യയെക്കുറിച്ചാണ് ഇനി നെക്സ്റ്റ് നിങ്ങൾ എഴുതേണ്ടത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. ആഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഗാന്ധിജി പറയുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ്, ഡു ഓർ ഡൈ എന്നാണ്. അങ്ങനെ ഈ ഒരു പ്രക്ഷോഭം ആരംഭിച്ച് പിറ്റേ ദിവസം ഓഗസ്റ്റ് 9 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും വലിയൊരു സമരമായിരുന്നു കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഒരുപാട് യുവജനങ്ങൾ പങ്കെടുത്ത അല്ലെങ്കിൽ ഒരുപാട് ആക്രമണം നടന്നൊരു സംഭവമായിരുന്നു. പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, റെയിൽവേ, റെയിൽപാത, പാലങ്ങളൊക്കെ ആക്രമിച്ച സംഭവമായിരുന്നു. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സമരത്തിൻ്റെ നേതൃത്വം ജയപ്രകാശ് നാരായണൻ എന്ന സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ ഏറ്റെടുത്തു. അങ്ങനെ ബ്രിട്ടീഷുകാരെ ഒരു ഭയപ്പെടുത്തിയൊരു സംഭവം കൂടിയായിരുന്നു ഈ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞാൽ. ഒരു ജനകീയ പ്രസ്ഥാനമായിരുന്നു അത്, ദേശീയബോധത്തിൻ്റെ ആഴം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തൊരു സംഭവമായിരുന്നു. അതുപോലെ ബ്രിട്ടീഷുകാർക്ക് അവരുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയൊരു സംഭവമായിരുന്നു. പുറം ലോകത്തൊക്കെ ഈ ഒരു ശ്രദ്ധ തിരിയാൻ ഇത് കാരണമായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ്. 1945 ബ്രിട്ടനിൽ ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഇനി 1946 ക്യാബിനറ്റ് മിഷൻ, ക്യാബിനറ്റ് മിഷനെ കുറിച്ച് ഞാൻ നെക്സ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്, അതിൽ പറയാം. പിന്നെ 1946 ഓഗസ്റ്റ് 16 പ്രത്യക്ഷ സമരദിനം, അതായത് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലാണ് പ്രത്യക്ഷ സമരദിനം ആരംഭിക്കുന്നത്, 1946 ഓഗസ്റ്റ് 16 കേട്ടോ. പിന്നെ 1947 ജൂൺ 3 ജൂൺ 3 പദ്ധതി കൊണ്ടുവരുന്നത് അന്നത്തെ വൈസ്രോയിയായ ലോർഡ് മൗണ്ട് ബാറ്റൻ പ്രഭു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ടൈപ്പ് ചെയ്ത് വിടുന്നില്ല എന്നുള്ളൂ, വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ക്ലിയർ ആക്കിയിട്ടാണ് പറയുന്നത്. വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ ബുക്കിൽ അടയാളപ്പെടുത്തുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. താങ്ക് യു ഫോർ വാച്ചിങ്. പേടിക്കൊന്നും വേണ്ട, ഞാൻ ഈ ഒരു ചാപ്റ്ററുകളൊക്കെ അപ്ലോഡ് ചെയ്താൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ഓൺവേഡൊക്കെ അപ്ലോഡ് ചെയ്യും. നിങ്ങളെ
ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, ഹിസ്റ്ററിയിൽ ഫുൾ മാർക്ക് വാങ്ങുന്ന രീതിയിൽ ഈ ചാനൽ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ടാവും. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. താങ്ക് യു ഫോർ വാച്ചിങ്.